നമസ്കാരം. പഞ്ചഗുസ്തിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ദില്ലി സംസ്ഥാനത്തിൻ്റെ പൊതു രാഷ്ട്രീയ സ്വഭാവവും പ്രമുഖരായ ചില സ്ഥാനാർത്ഥികളെയും പഞ്ചഗുസ്തി നേരത്തെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ്. ഇത്തവണ ശക്തമായ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് പഞ്ചഗുസ്തി. പഞ്ചഗുസ്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യ എന്ന വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ പരിച്ഛേദമാണ് ന്യൂദില്ലി നിയമസഭാ മണ്ഡലം. ദില്ലി സംസ്ഥാനത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ന്യൂഡൽഹി. മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിനെ കഴിഞ്ഞ 3 തവണ തുടർച്ചയായി വിജയിപ്പിച്ച മണ്ഡലമാണിത്. ഇത്തവണയും ഷീലാ ദീക്ഷിത് തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ഷീലാ ദീക്ഷിതിനെതിരെ മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് വിജയേന്ദ്രഗുപ്തയാണ് ഷീലാ ദീക്ഷിതിനെതിരെ മത്സരിക്കുന്നത്. നിയമനിർമ്മാണത്തിനായി രാജ്യം തിരഞ്ഞെടുത്ത 543 ജനപ്രതിനിധികളെയും ഉപരിസഭയെയും പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ്, രാഷ്ട്രപതി ഭവൻ, നോർത്ത് ബ്ലോക്ക്, സൗത്ത് ബ്ലോക്ക്, വാണിജ്യ കേന്ദ്രമായ കൊണാട്ട് പ്ലേസ്, ഗോൾഡ് മാർക്കറ്റ്, ന്യൂദില്ലി മണ്ഡലത്തിന്റെ മൂപിശാസ്ത്രം ഇങ്ങനെയാണ്. ലൂട്ടൻസ് ദില്ലി എന്ന വരേണ്യ മേഖലയും കാക്കാനഗർ, രവീന്ദ്രനഗർ, ബാപ്പാനഗർ തുടങ്ങിയ പ്രദേശങ്ങളും ചേർന്ന നിയോജക മണ്ഡലത്തിൽ 60% വോട്ടർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. ഒരു 121,695 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ഏകദേശം 5,000 കുടുംബങ്ങൾ എംപിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടേതുമാണ്. ന്യൂദില്ലി മണ്ഡലം അക്ഷരാർത്ഥത്തിൽ വിഐപി മണ്ഡലമാണ്. തുടർച്ചയായി 4ാം തവണയും വിജയം തേടിയാണ് ന്യൂഡൽഹിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഷീലാ ദീക്ഷിത് എത്തിയിരിക്കുന്നത്. ഷീലാ ദീക്ഷിത്തിന്റെ വ്യക്തിപ്രഭാവം പാർട്ടിക്ക് ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണുള്ളത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ ഷീലാ ദീക്ഷിത് എത്ര വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. ആയിരത്തി ഷീലാ ദീക്ഷിത് ആദ്യമായി ഈ മണ്ഡലത്തിലെത്തുന്നത്. പിന്നീട് തുടർച്ചയായി 3 തവണ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് മുഖ്യമന്ത്രിയായി. 13,982 വോട്ടിനാണ് 2008 ബി ജെ പിയുടെ വിജയ് ജോളിയെ ഷീലാ ദീക്ഷിത് പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഷീലാ ദീക്ഷിത് ഇത്തവണ നേരിടേണ്ടി വരുന്നത്. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ കൂടി മണ്ഡലത്തിൽ എത്തുന്നതോടെ ന്യൂദില്ലി ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ്. എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചോദ്യത്തിന് ഷീലാ ദീക്ഷിതിന്റെ സ്വതസിദ്ധമായ മറുപടി. Let it happen that we are in the midst of a chunav, of an election, and we'll, each one of us will fight the election. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഷീലാ ദീക്ഷിതിനെ നേരിടാൻ ബി ജെ പി ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത് പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്രഗുപ്തയെയാണ്. ആത്മവിശ്വാസത്തോടെയാണ് വിജയേന്ദ്രഗുപ്ത നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മുഖ്യമന്ത്രിയെ തോൽപ്പിക്കുമെന്ന പ്രഖ്യാപനവുമായാണ് വിജയേന്ദ്രഗുപ്ത മണ്ഡലത്തിലെത്തിയിരിക്കുന്നത്. ഷീലാ ദീക്ഷിതിനെതിരെ മത്സരിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ഒടുവിൽ പാർട്ടി ദേശീയ നേതൃത്വം ഇടപെട്ടാണ് വിജയേന്ദ്രഗുപ്തയെ സ്ഥാനാർത്ഥിയാക്കിയത്. കഴിഞ്ഞ 15 വർഷമായി മുഖ്യമന്ത്രിക്കെതിരെ പ്രക്ഷോഭം നയിച്ച ആളാണ് ഗുപ്ത. അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾക്കെതിരെ ഷീലാ ദീക്ഷിത് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. കോടതിയിലും തെരുവിലും നടത്തിയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ തെരഞ്ഞെടുപ്പ് കോതയിൽ നേർക്കുനേർ. This is the final now round with Shrimati Sheela Dixit and the ball in the court of the public. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ വീട് വീടാന്തരമുള്ള പ്രചരണങ്ങളാണ് നടത്തുന്നത്. വോട്ടർമാരിൽ നിന്ന് സംഭാവന പിരിച്ചും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തും കെജ്രിവാൾ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഭയോ ബഹനോ മാതാവോ ബുസുർഗോ ഷീലാ ദീക്ഷിത് ഇത്നേ പൈസ ഖാ ഗയി ഇത്നീ മഹംഗായി കർ ദി ഷീലാ ദീക്ഷിത് നേ ഇസ് ബാർ അപ്നേ ഹാത്ത് മേ മൗകാ ആ ഗയാ ഇസ് ബാർ ഷീലാ ദീക്ഷിത് കോ വോട്ട് നീ ദേനാ. ഷീലാ ദീക്ഷിത് ഇത്തവണ വെല്ലുവിളികളേറെയാണ്. വിലക്കയറ്റം, അഴിമതി, ക്രമസമാധാന തകർച്ച, ഇതൊക്കെ പ്രധാന ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പാണിത്. കഴിഞ്ഞ ഡിസംബറിൽ ഒരു പെൺകുട്ടി കൂട്ടമാനമംഗത്തിനിരയായതിനെ തുടർന്ന്
ദില്ലി കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭം അവരുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. കോമൺവെൽത്ത് അഴിമതി അടക്കമുള്ള പൊതുവിഷയങ്ങളിലും അവർക്ക് ഇത്തവണ മറുപടി പറയേണ്ടി വരും. മുഖ്യമന്ത്രി സ്വീകരിച്ച നടപടികളുടെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പ് എന്ന് വ്യക്തം. ലൂട്ടൺസ് ദില്ലിയിലെ മനോഹാരിത ന്യൂഡൽഹി മണ്ഡലത്തിലെ മറ്റു പ്രദേശങ്ങൾക്കില്ല. നിറഞ്ഞൊഴുകുന്ന ഓടകൾ, തകർന്ന റോഡുകൾ, ശുചിത്വ സംവിധാനത്തിന്റെ അഭാവം, ഇതൊക്കെ പല കോളനികളിലും പ്രശ്നമാണ്. സിവർ ലൈൻ കെ ലിയെ ബോലാ, സിവർ ലൈൻ നീ സിവർ ലൈൻ കെ ലിയെ ഹോ ജായേഗാ കർ ദേംഗേ മത്ലബ് യഹാ ഐസാ കുച്ച് ഭീ നീ ഹോതാ പ്രൈവറ്റ് സർക്കാരി കോളനി ഹൈ ഉൻമേ ഉൻമേ സബ് കുച്ച് ഹോ റഹാ ഹൈ യഹാ കുച്ച് നഹീ ഹോ റഹാ. മുഖ്യമന്ത്രി ഷീല ദീക്ഷിതാണ് ദില്ലിയിലെ കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർ. ദില്ലിയിലെ എല്ലാ മണ്ഡലങ്ങളിലും അവർ പ്രചരണത്തിനെത്തണം. എന്നാൽ ഇത്തവണ മത്സരം കടുത്തതോടെ സ്വന്തം മണ്ഡലത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ഷീല ദീക്ഷിതിന്റെ തീരുമാനം. അടുത്ത രണ്ടാഴ്ച കൊണ്ട് എല്ലാവരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇത്തവണ ആര് ജയിച്ചാലും അത് വലിയ വാർത്തയാകുമെന്ന് ഉറപ്പാണ്. അതിനായി അടുത്ത മാസം 8-ാം തീയതി വരെ കാത്തിരിക്കും. രാഷ്ട്രപതി ഭവനും പാർലമെന്റ് മന്ദിരവും നോർത്ത് ബ്ലോക്കും സൗത്ത് ബ്ലോക്കും ഒക്കെ അടങ്ങുന്ന സ്ഥലത്തെ MLA ആരാകുമെന്നറിയാൻ രാജ്യം തന്നെ കാത്തിരിക്കുകയാണ്. പഞ്ചകുസയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം BJP യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഡോക്ടർ ഹർഷവർദ്ധന്റെ മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി ഹാഷ്മി താജ് ഇബ്രാഹിം എത്തും.